കർത്താവിനാലേ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 24:12 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തൻ്റെ സേവകനായ ജോഷുവയോടുകൂടി എഴുന്നേറ്റു. മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി. പ്രിയപ്പെട്ടവരെ, മോശ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവസാന്നിധ്യത്തിൻ്റെ മലയിലേക്ക് കയറുകയാണ്. മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. മലമുകൾ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. കർത്താവ് ഇറങ്ങി വരുന്ന സ്ഥലമാണ്, സമയമാണ്. ആ സമയത്ത് ഒരു കയറ്റം നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മലമുകളിലേക്ക് കയറി വന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് കാത്തു നിൽക്കുക. ദൈവത്തെ കാത്തു നിൽക്കുവാനായിട്ട് കഴിയുക എന്നുള്ളത് ഒരു ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തെ കാത്തു നിൽക്കുക, ദൈവ പദ്ധതി അനുസരിച്ച് ജീവിക്കുക, ഇത് ദൈവം നമ്മിൽ നിന്ന് കൂടുതലായി ആഗ്രഹിക്കുന്നു. ദൈവത്തെ കാണുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും അവിടുത്തേക്ക് വേണ്ടി കാത്തു നിൽക്കുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് മലമുകളിൽ കാത്തു നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് നിയമങ്ങളും കൽപ്പനകളുമൊക്കെ എഴുതിയ കൽപ്പലകകൾ ദൈവം നമുക്ക് തരുന്നത്. നീ അവ എൻ്റെ ജനത്തെ പഠിപ്പിക്കണം. മോശ തൻ്റെ സേവകനായ ജോഷുവയോടുകൂടി എഴുന്നേറ്റു, കർത്താവിൻ്റെ മലയിലേക്ക് കയറി. അപ്പോൾ ഈ കാര്യങ്ങൾ നൽകപ്പെടുന്നത് ദൈവത്തിൻ്റെ ആ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുവാനും മറ്റുള്ളവർക്ക് ഇത് നൽകുവാനുമാണ്. മോശയ്ക്ക് കിട്ടിയ ആ പരിശുദ്ധാത്മാഭിഷേകം, ആ വചനം, ആ വചനാഭിഷേകം അത് മോശയിൽ തന്നെ നിൽക്കുന്നതല്ല, മറിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവ കൊടുക്കുവാനും അത് സ്വീകരിക്കുവാനായിട്ടും കഴിയുമ്പോഴാണ് ദൈവ പദ്ധതി പൂർണ്ണമാകുന്നത്. ഈ വാക്കുകൾ കേട്ടതോടുകൂടി മോശ എഴുന്നേറ്റു എന്നാണ് നാം കാണുന്നത്. ആത്മീയ മേഖലയിൽ നാം എപ്പോഴും ഉണർവുള്ളവരായിരിക്കണം. എപ്പോഴും എഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കണം. എഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഒരു ഭൗതികമായ കാര്യമല്ല, മറിച്ച് ആത്മാവിൻ്റെ ഒരു ഉണർവാണ്. ആ ഉണർവിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണ്. നാം എഴുന്നേൽക്കുവാനും മലമുകളിലേക്ക്, നാം ആയിരിക്കുന്ന താഴ്വരയുടെ അനുഭവങ്ങളിൽ നിന്ന്, താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നോക്കുവാനും അതിനെ വീക്ഷിക്കുവാനായിട്ടും നമുക്ക് സാധിക്കണം. അങ്ങനെ കയറിപ്പോയ മോശയ്ക്കാണ് ദൈവത്തിൻ്റെ വലിയ കൽപ്പനകൾ ലഭിക്കുന്നത്. അങ്ങനെ മലയിലേക്ക് കയറിപ്പോയ മോശ ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുന്നവരായിരുന്നു. അപ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ സാധിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ദൈവത്തെ അനുസരിക്കുക, ദൈവിക പദ്ധതികൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.